നമസ്കാരം, ടെക് മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത് 5 വ്യത്യസ്തമായ വഴിയിലൂടെ എങ്ങനെ പൈസ സമ്പാദിക്കാം എന്നതിനെ പറ്റിയാണ്. അപ്പൊ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ കണ്ടും ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തെന്ന് ഉറപ്പാക്കുക. അപ്പൊ നമ്മളിടുന്ന എല്ലാ പുതിയ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഒന്നാമത്തെ വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പൊതുവെ ഇപ്പൊ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന ഒരു കാലമാണ്. എല്ലാവരും ഇപ്പൊ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുക, കാരണം സാധനങ്ങളെല്ലാം വീട്ടിൽ കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ വലിയ വെബ്സൈറ്റുകളായ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലത്തെ വലിയ ഇ കൊമേഴ്സുകാരുടെ നിന്നാണ് നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നത്. അപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റിന്റെ ലിങ്ക് കോപ്പി ചെയ്തതിനു ശേഷം നേരെ ഏൺഗറോ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നമ്മൾ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു വേറൊരു ലിങ്ക് ജനറേറ്റ് ആവുന്നതായിരിക്കും. ആ ലിങ്ക് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ഫ്രണ്ട്സോട്ട് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ ആ ലിങ്ക് വെച്ച് നമ്മൾ തന്നെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസിൽ നിന്ന് ഇത്ര പെർസെന്റേജ് നമുക്ക് ഒരു കമ്മീഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇത് അഫിലിയേറ്റിനേക്കാളും കൂടുതലായിരിക്കും കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വെബ്സൈറ്റ് പ്രിഫർ ചെയ്യുന്നത്. അപ്പം ആ ഒരു മെത്തേഡ് വഴി നമുക്ക് നല്ലൊരു എമൗണ്ട്, ഒരു 10,000 to 20,000 വരെ നമുക്ക് മന്ത്ലി ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ അഫിലിയേറ്റിനെ പറ്റി അറിയാത്തവര് മുകളിൽ കാണുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നമ്മൾ അതിനെപ്പറ്റി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ വഴി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഓൺലൈനിൽ നമ്മുടെ സ്കിൽസ് ഒക്കെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ നമുക്കുള്ള സ്കില്ല് വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്ത് നമുക്ക് ഏണിങ് നേടുന്നതിനെ പറ്റിയാണ് രണ്ടാമതായി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത് അപ്വർക്ക് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അപ്പൊ നമ്മൾ ഈ വെബ്സൈറ്റിൽ പോയതിനു ശേഷം സൈനപ്പ് ചെയ്യുക, അതിനുശേഷം നമുക്ക് ഉള്ള സ്കിൽസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം അവരൊന്ന് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ചിലപ്പം ഫസ്റ്റ് ടൈം ഒക്കെ റിജക്ട് ചെയ്തെന്ന് വരും, എന്നാലും സാരമില്ല, നമ്മൾ മാക്സിമം കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമുക്ക് കുറെ വർക്കുകളൊക്കെ അതിനകത്ത് കാണാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയാമെങ്കിൽ, അപ്പൊ എനിക്കിപ്പോ വീഡിയോ എഡിറ്റിംഗ് അറിയാം. അപ്പം അതിനെപ്പറ്റിയുള്ള സ്കിൽസ് ഒക്കെ നമ്മൾ അതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എഡിറ്റിങ്ങിനെ പറ്റിയുള്ള വർക്കുകളും അങ്ങനെയൊക്കെ ചെയ്യാം. ഇപ്പൊ സപ്പോസ് നമുക്ക് ആഫ്റ്റർ എഫക്ട് അറിയാം അല്ലെങ്കിൽ പ്രിമിയർ അറിയാം. അപ്പൊ അതിനെപ്പറ്റി, അപ്പൊ അങ്ങനെ ഒരു സ്പെസിഫിക് കാറ്റഗറിക്ക് ആൾക്കാരെ ആവശ്യമുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ നമുക്ക് ജോലി അതിനകത്ത് ചെയ്യാതായിരിക്കും. പ്രത്യേകിച്ച് അതിന് സാലറി കിട്ടുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹവർലി ബേസ്ഡ് ആയിരിക്കും. കൂടുതലും ഫോറിനേഴ്സ് ആയിരിക്കും നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നത്. ഹവർലി ഡോളർ റേറ്റ് ആയിരിക്കും കാണുന്നത്. പലതിനും പല റേറ്റ് ആണ്. അപ്പൊ നമ്മൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള വർക്ക് കണ്ടെത്തുക, അവരുമായിട്ട് ഒരു ഡീലിലെത്തുക, അതിനുശേഷം വർക്ക് ചെയ്യുക, അപ്പൊ ഒരു ഏണിങ്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഏണിങ്സിന്റെ ഒരു ചെറിയൊരു ശതമാനം ഈ വെബ്സൈറ്റ് എടുക്കുന്നതായിരിക്കും. അതിനുശേഷമാണ് നമുക്ക് ആ പ്രോപ്പർ മണി നമ്മുടെ കയ്യിലോട്ട് എത്തുന്നത്. അപ്പൊ മൂന്നാമത്തെ വഴി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പണി തന്നെ യൂട്യൂബ്. അപ്പൊ നമുക്ക് യൂട്യൂബിലൂടെ എങ്ങനെ പൈസ സമ്പാദിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ യൂട്യൂബിൽ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, അതിനകത്ത് നമ്മൾ പ്രോപ്പറായിട്ട് വീഡിയോ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടേണ്ട ഒരു പരിപാടിയുണ്ട്. അപ്പം അതിലിടുക. അതിലിട്ടതിന് ശേഷം നമ്മളൊരു സെർട്ട് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 സബ്സ്ക്രൈബറും 4000 വാച്ചവറും നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ബിൽഡപ്പ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഗൂഗിളിന്റെ അഡ്സെൻസ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ നമ്മുടെ അഡ്സെൻസിൽ നിന്നുള്ള അപ്രൂവൽ ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ വീഡിയോസിനകത്ത് കുറച്ച് അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ വരുന്നത്. അപ്പൊ അതിനകത്തൂടെ ചെറിയൊരു ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മുടെ ഈ അഡ്സെൻസിന്റെ അക്കൗണ്ടിൽ പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര ഏണിങ്സ് നേടിയെന്ന് കാണാം. അപ്പൊ നമുക്ക് ഇതിനകത്തൊരു $10 നമ്മൾ ഏണിങ്സ് ആയതിനു ശേഷം നമുക്കൊരു വെരിഫിക്കേഷൻ കോഡ് നമുക്ക് ഗൂഗിൾ അയച്ചു തരുന്നതായിരിക്കും. അതൊരു ലെറ്റർ ആയിരിക്കും, നമ്മുടെ വീട്ടിലേക്ക് വരും. അതിനുശേഷം ആ പിൻ നമ്മുടെ ഈ അഡ്സെൻസിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ഒക്കെ നടത്തുക. അഡ്സെൻസിന്റെ മിനിമം ക്രൈറ്റീരിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ $100. $100 ആയതിനു ശേഷം മാത്രമേ നമുക്ക് അത് വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ യൂട്യൂബ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ പൊതുവെ കേൾക്കുന്ന ഒരു കംപ്ലൈന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലർക്കും ഏണിങ്സ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ചാനൽ നിർത്തിയിട്ട് പോകുന്നതാണ്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് നിർത്തിയിട്ട് പോകാൻ ശ്രമിക്കരുത്. കാരണം പെട്ടെന്ന് നമുക്ക് പൈസ കിട്ടണമെന്നൊന്നുമില്ല, കുറെയൊക്കെ ലക്കുണ്ട്. അതേപോലെ ഇടുന്ന കണ്ടന്റിന്റെ ക്വാളിറ്റി പിന്നെ ഇൻഫർമേഷനെ ഒക്കെ ബേസ് ചെയ്തായിരിക്കും നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം എന്തൊക്കെ ആയാലും നമ്മൾ വീഡിയോ ഇടാൻ മാക്സിമം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ നാലാമത്തെ വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലർക്ക് യൂട്യൂബിലൊന്നും വീഡിയോ ഇടാൻ സാധിച്ചൊന്നും വരത്തില്ല. അപ്പൊ അവർക്ക് വേണ്ടിയാണ് നാലാമത്തെ ടിപ്പ് ഞാൻ പറയുന്നത്. ഇന്ന് എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ ഒരു എൻഗേജ്മെന്റ് ഉള്ള ഒരു കാലമാണ്. കാരണം എല്ലാവർക്കും ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സ്ആപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എല്ലാവർക്കും അക്കൗണ്ട് ഉണ്ട്. അപ്പൊ ഇതിലൂടെ എങ്ങനെ വരുമാനം വരുത്താം എന്നതിനെ പറ്റിയാണ് നാലാമതായി ഞാൻ ഈ പറയുന്നത്. മെയിനായിട്ടും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അതേപോലെ ടെലഗ്രാമും ആണ്. ഇതിലെന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫേസ്ബുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒന്നുകിൽ പോയി നമ്മളൊരു പേജ് ജനറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒത്തിരി ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനകത്ത് എങ്ങനെയാലും നമുക്ക് എൻഗേജ്മെന്റ് ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ അതിലൂടെ നമുക്ക് വലിയൊരു കമ്മ്യൂണിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പൊതുവെ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പലരും നമ്മളെ അടുത്ത് അപ്രോച്ച് ചെയ്യും. ഇപ്പൊ സപ്പോസ് നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, പല കമ്പനികളായിരിക്കും അല്ലെങ്കിൽ പല ആപ്ലിക്കേഷൻ ഡെവലപ്പേഴ്സ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർ നമ്മുടെ അടുത്ത് വന്നതിന് ശേഷം അവരുടെ പുതിയ പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ അടുത്ത് പറയും. അപ്പൊ നമ്മൾ ഇതിനു വേണ്ടി നമ്മളൊരു ചെറിയൊരു ചാർജ് നമ്മൾ അവരുടെ അടുത്ത് പറയും. അപ്പൊ അങ്ങനൊരു ഡീൽ ആവുകയാണെങ്കിൽ നമ്മൾ ഇതിലൂടെ ഒരു ചെറിയ ഏണിങ് നമുക്ക് കൈവരിക്കാൻ പറ്റുന്നതായിരിക്കും.
അപ്പൊ ഇതിനകത്ത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെലഗ്രാമിനെ പറ്റിയാണ്. ഇപ്പം പൊതുവെ എല്ലാവരും ടെലഗ്രാം ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം അതിനകത്ത് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്ന ഫയലുകളുടെ ഒക്കെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. വാട്സാപ്പിട്ട് കമ്പയർ ചെയ്ത് നോക്കാന്നെങ്കിൽ വളരെ കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് ടെലഗ്രാമിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു നമുക്ക് കമ്പാരിസൺ പറയുകയാണെങ്കിൽ ടെലഗ്രാമിൽ ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ചാനലോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 200,000 പേരോളം അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ അവർക്ക് തമ്മിൽ ചാറ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് നമുക്ക് ഏത് ടൈപ്പ് ഫയല് വേണമെങ്കിലും സെൻഡ് ചെയ്യാനും പറ്റും. അപ്പൊ നിങ്ങൾ എല്ലാവരും ടെലഗ്രാം ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫേസ്ബുക്കിൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലൂടെ തന്നെ അല്ലെങ്കിൽ നമുക്ക് ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ടെലഗ്രാമിലൂടെ നമുക്ക് ഏണിങ്സ് വരുത്താൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ അവസാനത്തെ വഴി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമൈൻ ട്രേഡിംഗ്. ഡൊമൈൻ ട്രേഡിംഗ് പലരും കേൾക്കാനുള്ള വഴിയില്ല. അപ്പൊ നമ്മൾ വെബ്സൈറ്റുകളൊക്കെ പലതും എടുത്തു നോക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഡൊമൈൻ നെയിം കാണാൻ പറ്റും. ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത് techonmalayalam.com നമ്മുടെ സ്വന്തം വെബ്സൈറ്റ് ആണ്. അപ്പൊ നമ്മൾ techonmalayalam.com എന്ന് പറയുന്നത് ഒരു ഡൊമൈൻ. ആ ഡൊമൈൻ നമ്മൾ മേടിക്കുന്നത് ഗോഡാഡിയിൽ നിന്നാണ്. അപ്പൊ നമ്മൾ ഇവിടെ എങ്ങനെ പൈസ സമ്പാദിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഗോഡാഡിയിൽ പോവുക, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അതിനുശേഷം നല്ല ഡൊമൈന്റെ പേരുകൾ കാണും. ഇപ്പം ഒരു പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്ന പേരുകൾ, അതിനൊക്കെ പൊതുവെ നല്ല എൻക്വയറി ആയിരിക്കും. അപ്പൊ അത് നമ്മൾ എന്താ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യുക. പർച്ചേസ് ചെയ്തതിനു ശേഷം നമുക്ക് ആ സെയിം വെബ്സൈറ്റിൽ തന്നെ നമുക്ക് ഇട്ട് നമുക്ക് റീസെൽ ചെയ്യാൻ പറ്റും. അത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രൈസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ചില ഡീലിലൂടെ ലക്ഷക്കണക്കിന് രൂപയുടെ പ്രോഫിറ്റ് ആണ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മുടെ കഴിവുപോലെ ഇരിക്കും. അപ്പൊ നമ്മൾ മാക്സിമം ഓൺലൈനിലൊക്കെ ഇരുന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, അപ്ഡേറ്റ് ആയിരിക്കുക, എന്താണ് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നത്. അപ്പൊ ഫ്യൂച്ചറിൽ ചിലപ്പോൾ നടക്കാൻ പോകുന്ന പല പ്രോജക്ടുകൾ കാണും. ആ പ്രോജക്ടിനെ പറ്റിയൊക്കെ അറിഞ്ഞു വെച്ചതിന് ശേഷം നമ്മൾ ആ വെബ്സൈറ്റുകളൊക്കെ നമുക്ക് മേടിക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും റീസെല്ല് ചെയ്യുക. അതിലൂടെ നല്ലൊരു വരുമാനമാണ് നമുക്ക് കിട്ടുന്നത്. അതിന് നല്ലപോലെ നമ്മൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 5 വഴികൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റിൽ ചോദിക്കുക, തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. എന്റെ പേര് അശ്വിൻ. മറ്റൊരു വീഡിയോയിൽ കാണാം.